ചില നക്ഷത്രക്കാർക്ക് വളരെയധികം ഉയർച്ച ദൃശ്യമാകുന്ന ഒരു ദിവസമായിരിക്കും. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നതായിരിക്കും. സാമ്പത്തികമായ നേട്ടവും പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യവും ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. 27 നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ വീഡിയോയുടെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റു വേണ്ടപ്പെട്ടവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും എന്ന വിശ്വാസത്തോടുകൂടി എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധമായ ഐശ്വര്യങ്ങളും അനുഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നേരെ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യമായി, അശ്വതി നക്ഷത്രമാണ് സ്ത്രീ സംബന്ധമായ വിഷയങ്ങളിൽ ഉണ്ടായിരുന്ന വിഷമതകൾ മാറിക്കിട്ടും. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും. പ്രവൃത്തി വിജയം ഉണ്ടാകും. അടുത്തത് ഭരണി നക്ഷത്രമാണ്. ബന്ധുക്കൾക്ക് രോഗാരിഷ്ടത ഉണ്ടാകും. അശുഭകരമായ വാർത്തകൾ ശ്രവിക്കേണ്ടി വരും. കുടുംബവുമായി അകൽച്ച ഉണ്ടാകും. നയപരമായ സമീപനം നിങ്ങളിൽ നിന്നും ഉണ്ടാകുന്നതാണ്. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. സ്ത്രീകൾ കാരണം ജീവിതത്തിൽ വിഷമതകൾ അനുഭവത്തിൽ വരും. യാത്രയിൽ ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ധനനഷ്ടവും ഉണ്ടാകും. സാമ്പത്തിക പ്രശ്നങ്ങൾ രൂക്ഷമാകും. സഹോദരങ്ങളിൽ നിന്നും പ്രയാസങ്ങൾ അനുഭവത്തിൽ വരും. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. പ്രണയത്തിന് കുടുംബത്തിൽ നിന്നും അനുകൂലമായ നിലപാട് ഉണ്ടാകും. ജീവിതത്തിൽ പലവിധത്തിലുള്ള പുരോഗതി ദൃശ്യമാകും. ഉദ്ദേശിച്ച സംഗതികൾ നടപ്പിലാക്കുവാൻ സാധിക്കും. അടുത്തത് മകയിരം നക്ഷത്രമാണ്. മുടങ്ങിക്കിടന്നിരുന്ന ജോലികൾ ചെയ്തു തീർക്കുവാൻ സാധിക്കും. പരിശ്രമത്തിന് ഫലം ലഭിക്കും. വ്യവഹാര വിജയം ഉണ്ടാകും. വിമർശിച്ചു കൊണ്ടിരുന്നവർ അനുകൂലമായി സംസാരിക്കും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. ഉല്ലാസകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. സമാധാനവും സന്തോഷവും അനുഭവപ്പെടും. പ്രണയകാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും. ശത്രുക്കളെ ജയിക്കുവാൻ സാധിക്കും. അടുത്തത് പുണറാം നക്ഷത്രമാണ്. കുടുംബകാര്യങ്ങളിൽ മുൻപില്ലാത്ത കരുതൽ കാണിക്കും. ഈശ്വരാധീനം ഉണ്ടാകും. തൊഴിലിൽ ഉയർച്ചയുണ്ടാകും. സ്ത്രീകൾക്ക് അംഗീകാരം ലഭിക്കും. വിദ്യാവിജയം ഉണ്ടാകും. ധനലഭ്യത ഉണ്ടാകും. പൊതുരംഗത്ത് അംഗീകാരം ലഭിക്കും. കലാനൈപുണ്യവും പ്രശസ്തിയും ദാമ്പത്യ വിജയവും പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. അടുത്തത് പൂയം നക്ഷത്രമാണ്. കലാപരമായ കാര്യങ്ങൾക്കായി കൂടുതൽ സമയം ചിലവഴിക്കും. എല്ലാ കാര്യങ്ങളിലും ഈശ്വരാധീനം ഉണ്ടാകും. സഹോദരങ്ങളിൽ നിന്നും ഗുണകരമായ അനുഭവങ്ങൾ വന്നു ചേരും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. പ്രകൃതിരമണീയമായ സ്ഥലങ്ങളിലൂടെ യാത്ര നടത്തുവാൻ സാധിക്കും. മംഗളകർമ്മങ്ങൾ നടത്തും. ധനലഭ്യത ഉണ്ടാകും. ബുദ്ധിപരമായി കാര്യങ്ങൾ നിർവഹിക്കുവാൻ സാധിക്കും. അടുത്തത് മകം നക്ഷത്രമാണ്. വിവാഹത്തിനുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും. ദാമ്പത്യ സുഖ കൂടുതൽ അനുഭവത്തിൽ വരും. രോഗശാന്തി ഉണ്ടാകും. സാഹസികത പല കാര്യങ്ങളിലും പ്രകടമാക്കും. അടുത്തത് പൂരം നക്ഷത്രമാണ്. ശത്രുഭയം മാറിക്കിട്ടും. കർമ്മരംഗത്ത് നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. സുഹൃത്തുക്കളിൽ നിന്നും സഹായം ലഭിക്കും. അടുത്ത ഉത്രം നക്ഷത്രമാണ്. ഏറ്റെടുത്ത സംഗതികൾ ഉത്തരവാദിത്തോടുകൂടി ചെയ്തു തീർക്കും. അനുകൂലമായ രീതിയിൽ തൊഴിൽ മാറ്റം ഉണ്ടാകും. ധനപരമായി നല്ല സമയമാണ്. എതിർക്കുന്നവരെ കീഴ്പ്പെടുത്തുവാൻ ആകും. അടുത്തത് അത്തം നക്ഷത്രമാണ്. മറ്റുള്ളവരുടെ വാഗ്ദാനങ്ങളിൽ പൂർണ്ണമായും വിശ്വാസം അർപ്പിക്കരുത്. മുടങ്ങിക്കിടന്നിരുന്ന പ്രണയം പുനരാരംഭിക്കും. എല്ലാ കാര്യങ്ങളിലും ഉയർച്ച ദൃശ്യമാകും. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. ഉല്ലാസയാത്ര പോകും. പരിശ്രമശീലം കൂടുതലായിരിക്കും. യുവതീ യുവാക്കളുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. കീർത്തിയും സമൃദ്ധിയും ഉണ്ടാകുന്നതാണ്. അടുത്തത് ചോതി നക്ഷത്രമാണ്. ആപത്തുകളിൽ നിന്നും മോചനം ഉണ്ടാകും. ആരോഗ്യപരമായി കരുതൽ വേണം. മാനഹാനിയും പണച്ചിലവും സ്ഥാനമാറ്റവും ഇന്നേ ദിവസം അനുഭവത്തിൽ വന്നേക്കാം. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. ദാമ്പത്യ സുഖക്കുറവ് അനുഭവപ്പെടും. ശത്രുദോഷം ഉണ്ടാകും. കളത്ര ദുഃഖം ഉണ്ടാകും. ധനച്ചിലവ് ഉണ്ടാകും. ഉദ്യോഗസ്ഥരുടെ അപ്രീതിക്ക് പാത്രമാകും. പരിശ്രമങ്ങൾക്ക് അനുകൂലമായ ഫലം കിട്ടി എന്നു വരില്ല. അടുത്തത് അനിഴം നക്ഷത്രമാണ്. ഗുരുഭക്തിയും വിനയശീലവും അതുപോലെ തന്നെ പ്രശസ്തിയും കർമ്മസുഖവും പുത്രസൗഖ്യവും അധികാരപ്രാപ്തിയും ഭൂമിലാഭവും ഉണ്ടാകുന്നതായിരിക്കും. കൂടാതെ സ്ത്രീകൾ മൂലം ഗുണാനുഭവങ്ങളും വന്നു ചേരും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. വളരെ ആലോചിച്ച് മാത്രമേ തീരുമാനങ്ങൾ എടുക്കാവുള്ളൂ. ഉദരരോഗം വന്നു ഭവിക്കുവാൻ സാധ്യതയുണ്ട്.
വെളിയിൽ നിന്നുള്ള ആഹാരം ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ബാങ്കിലും മറ്റും ജാമ്യം നിൽക്കുന്നത് ഒഴിവാക്കുന്നതും നന്നായിരിക്കും. അടുത്തത് മൂലം നക്ഷത്രമാണ്. തൊഴിലിൽ മേന്മ ദൃശ്യമാകും, കീർത്തി വർദ്ധിക്കും, പുതിയ പദവികൾ ലഭിക്കും, ബിസിനസ്സിൽ നിന്നും മികച്ച നേട്ടം കൈവരിക്കുവാൻ സാധിക്കും, യാത്രകൾ ഗുണം ചെയ്യുന്നതായിരിക്കും, സാമ്പത്തിക കാര്യങ്ങളിൽ മേന്മയും ഉണ്ടാകുന്നതാണ്. അടുത്തത് പൂരാട നക്ഷത്രമാണ്. സന്താനഭാഗ്യം ഇല്ലാത്തവർക്ക് ശുഭസൂചകമായ വാർത്തകൾ കേൾക്കുവാൻ ഇടവരും. മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കുവാനും കാർമ്മികത്വം വഹിക്കുവാനും സാധിക്കും. കുടുംബത്തിൽ സമാധാനം കളിയാടും. ദമ്പതികൾ തമ്മിൽ അഭിപ്രായ ഐക്യത്തിന് സാധ്യത കാണുന്നുണ്ട്. അടുത്ത ഉത്രാട നക്ഷത്രമാണ്. അഭിമാനകരമായ സംഗതികൾ ഉണ്ടാകും, നന്മയും സത്യസന്ധതയും ഉണ്ടാകും. ധനത്തിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ട് വരികയില്ല. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. എല്ലാവരോടും നീതി പുലർത്തുന്നതായിരിക്കും. ഇഷ്ടഭക്ഷണം ആസ്വദിക്കുവാൻ ഇടവരും. അന്യദേശത്തു നിന്നും ജോലിയുടെ അറിയിപ്പുകൾ ലഭിക്കുന്നതായിരിക്കും. അടുത്തത് അവിട്ട നക്ഷത്രമാണ്. അഭിമാനകരമായ സംഗതികൾ സംഭവിക്കുന്നതായിരിക്കും. എല്ലാവരെയും ആകർഷിക്കുവാൻ സാധിക്കുന്നതാണ്. മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള മനസ്ഥിതി പ്രകടമാക്കും. അന്യരുടെ വാക്കുകളിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിക്കാതെ ഇരിക്കുന്നതായിരിക്കും ഉചിതം. അടുത്തത് ചതയം നക്ഷത്രമാണ്. ചതിക്കപ്പെടുവാനോ വഞ്ചിതരാകുവാനോ സാധ്യത കാണുന്നുണ്ട്. ദൂരയാത്രാ ക്ലേശം ഉണ്ടാകാം. ബന്ധുക്കളിൽ നിന്നുമുള്ള എതിർപ്പുകൾ വന്നു ചേരാം. പങ്കാളിയെ തൊഴിൽ സംബന്ധമായി പിരിഞ്ഞിരിക്കേണ്ട അവസ്ഥ വന്നേക്കാം. അടുത്തത് പുരൂരിട്ട നക്ഷത്രമാണ്. വിദ്യാപരമായ മുന്നേറ്റം ഉണ്ടാകും. കുടുംബസുഖം അനുഭവത്തിൽ വരും. യാത്രാ ഗുണം ഉണ്ടാകും. ജോലി സ്ഥിരമാകും. ആത്മനിയന്ത്രണം പാലിക്കുന്നതിനാൽ ആപത്തുകളിൽ നിന്നും രക്ഷ നേടുവാൻ സാധിക്കും. എല്ലാ രംഗത്തും അഭിവൃദ്ധിയും അതുപോലെ തന്നെ ജീവിതത്തിൽ പുരോഗതിയും ദൃശ്യമാകും. അടുത്തത് ഉത്രട്ട നക്ഷത്രമാണ്. വിദേശത്തുള്ളവർക്ക് മികച്ച ദിവസമായിരിക്കും. ജോലിയിൽ ഉയർച്ചയോ ശമ്പളത്തിൽ വർധനവോ സ്ഥാനക്കയറ്റമോ ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. സ്ഥാനമാനങ്ങളും അധികാരവും ഒന്നുകൂടെ കൂടുതലാകുന്ന അവസ്ഥ ഉണ്ടാകും. ഉല്ലാസയാത്രകൾ സാധ്യമാകും. കോടതി കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. ഇതുവരെ ഉണ്ടായിരുന്ന വസ്തുതർക്കങ്ങൾക്ക് പരിഹാരമാവുകയും രമ്യതയിൽ പരിഹരിക്കുവാൻ സാധിക്കുകയും നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനം വന്നു ചേരുകയും ചെയ്യുന്നതായിരിക്കും. അടുത്തതായി രേവതി നക്ഷത്രമാണ്. ആത്മീയമായ ചിന്ത വർദ്ധിക്കുകയും ദേവാലയ ദർശനത്തിന് പോവുകയും ചെയ്യുന്നതായിരിക്കും. ദാമ്പത്യ ജീവിതവും സാഹചര്യങ്ങളും വളരെ സന്തോഷപ്രദമായിരിക്കും. യാത്ര ചെയ്യുവാനുള്ള യോഗം കാണുന്നുണ്ട്. വിവാഹാധികാരങ്ങളിൽ തീരുമാനം ഉണ്ടാകുന്നതാണ്. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി. നമസ്കാരം.